വാർത്തകൾ തുടരുന്നു. മെഡിക്കൽ പ്രവേശനത്തിന് അഖിലേന്ത്യാ പൊതുപ്രവേശന പരീക്ഷ നടപ്പാക്കുന്നതോടെ സംസ്ഥാനത്തെ 1.5 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ പ്രതിസന്ധിയിലാണ്. സംസ്ഥാന പ്രവേശന പരീക്ഷ എഴുതി ഉടൻ തന്നെ നീറ്റ് എഴുതേണ്ടി വരുന്നതിന്റെ ആശങ്കയിലും ആശയക്കുഴപ്പത്തിലുമാണ് വിദ്യാർത്ഥികൾ. രണ്ട് ഘട്ടമായി നീറ്റ് പരീക്ഷ നടത്തണമെന്ന സുപ്രീംകോടതി വിധിയോടെ കേരളത്തിലെ 1.5 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് നിരാശരായത്. മലപ്പുറം കാടാമ്പുഴ സ്വദേശിയായ ബിലാൽ മുഹസിൻ അനവധി പ്രതിസന്ധികളെ തരണം ചെയ്താണ് ഇത്തവണ എൻട്രൻസ് എഴുതിയത്. തന്റെ രണ്ടാം ശ്രമത്തിൽ ഉയർന്ന റാങ്കും പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നതിനിടെ സുപ്രീംകോടതി വിധി വന്ന ഞെട്ടലിലാണ് ബിലാൽ മുഹസിൻ. കഴിഞ്ഞ വർഷം എനിക്ക് 10,000 ആയിരുന്നു റാങ്ക്. പക്ഷേ ഈ വർഷം നല്ല കഷ്ടപ്പെട്ട് ഏകദേശം ഒരു 921 മാർക്ക് വാങ്ങി നല്ല റാങ്ക് പ്രതീക്ഷിച്ച് നിൽക്കായിരുന്നു. ഇടയ്ക്ക് ഞാൻ ഇന്നലെ കരുതിയാണ് ആത്മഹത്യ ചെയ്യണമെന്ന്. നീറ്റിന് തങ്ങൾ യാതൊരു തയ്യാറെടുപ്പും നടത്തിയിട്ടില്ലെന്നതാണ് വിദ്യാർത്ഥികളെ ഏറെ വിഷമിപ്പിക്കുന്നത്. മാം വന്ന് പറഞ്ഞു കീം ക്യാൻസൽ ചെയ്തു, നീറ്റാണ് നടത്താൻ പോകുന്നത്. ശരിക്കും ഒരു ഷോക്കായിരുന്നു. കർണാടകയിൽ ഈ പ്രാവശ്യം ഒരു കഴിഞ്ഞ പ്രാവശ്യം ഒരു നീറ്റ് നടത്തിയിരുന്നു. ആ നീറ്റിൽ നിന്ന് ചില ക്വസ്റ്റ്യൻസ് ഇപ്പോഴും ആൻസേഴ്സ് കണ്ടുപിടിക്കാൻ ഇതുവരെ ആർക്കും കഴിഞ്ഞില്ല. അത്രക്കും ടഫായിട്ട് നീറ്റ്. ബേസിക്കലി ഞങ്ങൾ കീമിന് വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്തത്. അപ്പം കീ മോഡൽ ക്വസ്റ്റ്യൻസ് കുറച്ചും കൂടി എളുപ്പം ഉണ്ടാക്കുക നീറ്റിനെ കാട്ടിയും. സമയം കിട്ടിയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ ഇത് 2 ദിവസം കൊണ്ട് തന്നെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നം തന്നെയാണ്. AAPMT ലെവല് ഓക്കെ, ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ നീറ്റ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഞങ്ങൾ പഠിച്ചിട്ടില്ല. ഇത്തവണ കൂടി സംസ്ഥാന എൻട്രൻസ് നടപ്പിലാക്കണമെന്നാണ് കുട്ടികളുടെ ആവശ്യം. ഇതിനായി സുപ്രീംകോടതിയെ സമീപിക്കാൻ ഒരുക്കമാണെന്നും കുട്ടികൾ പറയുന്നു. എല്ലാവരും കൂടി ഒത്തുചേരുകയാണെങ്കിൽ ഷുവറായിട്ട് എന്തായാലും ഞങ്ങൾ കോടതിയെ സമീപിക്കാം. ഞങ്ങൾ റെഡിയാണ്. ഫൗസിയ മുസ്തഫ, ഏഷ്യനെറ്റ് ന്യൂസ്, കോഴിക്കോട്.